മൂന്നാണികളാൽ നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിൻ്റെ കുരിശുമരണം നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവനും ഉയർപ്പിൻ്റെയും പ്രത്യാശയുടെയും ഒരു കാരണമായി തീരട്ടെ. ക്രിസ്തുനാഥൻ നമുക്ക് ഓരോരുത്തർക്കും ഇന്നിൻ്റെ പ്രവാചകനാകുവാനായിട്ടുള്ള അനുഗ്രഹവും കരുണയും കൃപയും നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജെറമിയ പ്രവാചകൻ പഴയ നിയമഗ്രന്ഥങ്ങളിൽ തീക്ഷ്ണതയുടെയും ഉയർപ്പിൻ്റെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യേ നമുക്ക് ഓരോരുത്തർക്കും പ്രവാചകനായിക്കൊണ്ട് ജീവൻ പകർന്നു തന്നവനാണ് ജെറമിയ പ്രവാചകൻ. കേവലം ബാലനായിരിക്കുകയും ബാലനായിരുന്ന പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും നീ സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്, കർത്താവാണ് ഇത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്തുവാനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ ഞാൻ നിന്നെ അവരോധിച്ചിരിക്കുന്നു. ഇതാണ് പ്രവാചകധർമ്മം. ഇന്നിൻ്റെ കാലഘട്ടത്തിലെ ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന പ്രവാചക ദൗത്യം, നാം ഓരോരുത്തരും ഒരു ജെറമിയ പ്രവാചകനാകണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈശ്വനാഥൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മനസ്സിലാക്കുവാനും അതിനെ തകർത്തെറിയുവാനും ഇടിച്ചു നിരപ്പാക്കുവാനും പണിതുയർത്തുവാനുമുള്ള കരുണയും ശക്തിയും ഫലവും വിശുദ്ധിയും ഓരോ വ്യക്തിക്കും നൽകണമേയെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവുമുള്ള നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും വിശുദ്ധ ഗ്രന്ഥ വായനയിലും നമ്മെ ഓരോരുത്തരെയും പൂർണ്ണമായി വിശുദ്ധിയിലേക്ക് നയിക്കുവാനും മാമോദീസായിൽ നമുക്ക് ലഭിച്ച പ്രവാചക പുരോഹിത രാജകീയ ദൗത്യങ്ങൾ ആത്മാർത്ഥമായി അവ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ദൗത്യങ്ങൾ വേണ്ട വിധത്തിൽ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുവാനും അത് ജീവിതത്തിൽ മറ്റുള്ളവർക്കായി മാതൃക നൽകുവാനും ഓരോ ക്രിസ്ത്യാനിയും കടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ബാലനായിരുന്നാൽ, കഴിവുകളില്ലാത്തവനാണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കഴിവുകൾ കടന്നു വരികയില്ല. മറിച്ച് കഴിവുകളെ കുറവുകളെയെല്ലാം നിറവുകളാക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അതിനെ കഴിവുകളാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയം കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോനാഥനോട് പറയുന്നുണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന്. ഉടൻ തന്നെ പരിശുദ്ധ കന്യകാമറിയം പരിചാരകരോട് പറയുന്നുണ്ട്, അവൻ പറയുന്നത് ചെയ്യുവിൻ, ക്രിസ്തു പറയുന്നത് ചെയ്താൽ, ക്രിസ്തു പറയുന്ന മാർഗത്തിലൂടെ ചരിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ സംഭവിക്കും എന്നതാണ് കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മെ പഠിപ്പിക്കുന്നത്. നാം ഓരോരുത്തരും പ്രവാചകനായാൽ, ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമായാൽ, പ്രവാചക ശബ്ദമായിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപാവരം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതിന് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ജീവിതത്തിലും ശരീരത്തിലും മനസ്സിലാക്കിക്കൊണ്ട് വിചാരിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അങ്ങനെ നല്ല കുരിശുമരണത്തോടുകൂടി ആനന്ദകരമായ ഉയർപ്പിൻ്റെ ഉത്ഥാനത്തിൻ്റെ ജീവിതത്തിലേക്ക് നടന്നെടുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ഉയർപ്പ് ദിനം എല്ലാവർക്കും നേരത്തെ തന്നെ ആശംസിക്കുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. CHF family.